ഹൈ ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തമായിട്ട് ഒരു 5.1 ആംപ്ലിഫയർ നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്നൊരു ഡൗട്ടാണ്, റിമോട്ട് കിറ്റ് വേണോ അതോ പ്രോലോജിക് ബോർഡ് യൂസ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. പ്രൊലോജിക് എന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോൾബി ലബോറട്ടറീസ് ആണ്. പ്രൊലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്, ഒരു സ്റ്റീരിയോ സിഗ്നലിനെ അല്ലെങ്കിൽ അനലോഗ് സ്റ്റീരിയോ സിഗ്നലിനെ മൾട്ടിപ്പിൾ ചാനൽസാക്കി കൺവേർട്ട് ചെയ്യുക. അതിൽ തന്നെ പ്രൊലോജിക് വണ്ണും ഉണ്ട്, പ്രൊലോജിക് ടൂവും ഉണ്ട്. പ്രൊലോജിക് വൺ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീരിയോ സിഗ്നലിനെ 4 ചാനലാക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്ററും റിയറും. ഓക്കെ, അങ്ങനെ 4 ചാനലാക്കിയാണ് പ്രൊലോജിക് വണ്ണിൽ സ്റ്റീരിയോ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുന്നത്. പ്രൊലോജിക് ടൂവിലേക്ക് വരുമ്പോൾ സ്റ്റീരിയോ സിഗ്നലിനെ 5.1 ചാനലാക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, സബ് വൂഫറും. അപ്പം പ്രൊലോജിക് വണ്ണും പ്രൊലോജിക് ടൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രൊലോജിക് വണ്ണിൽ റിയർ ലെഫ്റ്റിലും റിയർ റൈറ്റിലും നമുക്ക് സെയിം സിഗ്നൽ തന്നെയായിരിക്കും കിട്ടുന്നത്. പ്രൊലോജിക് ടൂവിലേക്ക് വരുമ്പോഴത്തേക്കും മെയിനായിട്ടും റിയർ ലെഫ്റ്റിലും റിയർ റൈറ്റിലും രണ്ട് സിഗ്നൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് റിയൽ ആയിട്ടുള്ളൊരു പ്രൊലോജിക് ബോർഡ്, കാരണം അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡോൾബി ലൈസൻസ്ഡ് ആയിട്ടുള്ള SSM 2126A എന്ന ഓഡിയോ പ്രോസസ്സറാണ്. ഈ ഒരു ബോർഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു പ്രോസസ്സറിൻ്റെ ഡേറ്റ ഷീറ്റ് നോക്കിയാലും നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഇൻറ്റേണൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓഡിയോ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ നോയ്സ് ജനറേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീരിയോ സിഗ്നലിനെ 5.1 ചാനലാക്കി അല്ലെങ്കിൽ 5.1 സിഗ്നലാക്കി മാറ്റുവാണ് ഈ ഒരു ടെക്നോളജിക്ക് മെട്രിക്സ് ഡീകോഡിംഗ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു ബോർഡ് കമ്പാരിറ്റീവ്ലി ഒരല്പം കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് തന്നെ അധികമൊന്നും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള പ്രൊലോജിക് ബോർഡുകളിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറുകളാണ് യൂസ് ചെയ്യുന്നത്, അതായത് LM324 അല്ലെങ്കിൽ 455H, NE5532 പോലുള്ള ഓപ്പാമ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന സ്റ്റീരിയോ സിഗ്നലിനെ ഒരു ബാസ് ടേബിൾ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് FL FR ചാനലാക്കി എടുക്കുന്നു. ഇനി ഈ സെയിം സ്റ്റീരിയോ സിഗ്നലിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ് രണ്ട് ചാനലാക്കി മാറ്റുന്നു. ഈ രണ്ട് സിഗ്നലിനെ കമ്പൈൻ ചെയ്തിട്ട് സെൻറ്റർ ചാനലാക്കി എടുക്കുന്നു. ഈ രണ്ട് സിഗ്നലിനെ നമ്മളൊരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുത്തിട്ട് സബ് ഓഫറിന് വേണ്ടിയുള്ള ഔട്ടായിട്ടും എടുക്കുന്നു. അപ്പം സത്യം പറഞ്ഞാലും 3 സെക്ഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, ഒരു ബാസ് ടേബിൾ സെക്ഷൻ, പിന്നെ സെൻറ്റർ പ്ലസ് സറൗണ്ടിന് വേണ്ടി ഒരു സെക്ഷൻ, പിന്നെ ഒരു ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ഇത് 3 കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു പ്രൊലോജിക് ബോർഡായിട്ട് കിട്ടുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് 3 സെപ്പറേറ്റ് ബോർഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൊലോജിക് ബോർഡിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല, ഒരു സ്റ്റീരിയോ സിഗ്നൽ കൊടുത്താൽ അതിനെ നമ്മൾ ഒരു 5.1 ചാനലാക്കി മാറ്റി എടുക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് പ്രൊലോജിക് ബോർഡുകളുടെ ടോഡ് എഫക്റ്റ് കുറച്ചും കൂടെ ബെറ്ററാണ്, റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്ററാണ്. ഇപ്പോൾ ബാസ് ടേബിൾ എഫക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ റിയർ ചാനലിലുള്ള എഫക്റ്റൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് പ്രൈസിങ് കുറവാണ്, അതായത് ഏകദേശം ഒരു 100 രൂപ മുതലൊക്കെയുള്ള പ്രൊലോജിക് ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ ഒരു ഡോൾബി പ്രൊലോജിക് ബോർഡിന് ഏകദേശം 1300 രൂപയാണ് പ്രൈസ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു റേഞ്ചിൽ 100 മുതൽ ആ ഒരു 1300 റേഞ്ചിൽ പല ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള പ്രൊലോജിക് ബോർഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം അസംബിൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, കാരണം വയറിങ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്റ്റീരിയോ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 3-way സെലക്ടർ സ്വിച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് പ്രൊലോജിക് ബോർഡിലേക്ക് ഇൻപുട്ട് കൊടുത്ത് പ്രൊലോജിക് ബോർഡിൻ്റെ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു 18-pin സെലക്ടർ സ്വിച്ച് വേണം. പിന്നീട് ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഓരോ പൊട്ടൻഷ്യോമീറ്റർ വഴി വേണം
നമ്മൾ പവർ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കേണ്ടത്. അപ്പം വയറിങ് കുറച്ച് അധികം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വയറിങ്ങൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്. പിന്നെ പറയാവുന്നത് ഇത് കൺട്രോൾ ചെയ്യുന്ന കാര്യമൊക്കെ കുറച്ച് പാടായിരിക്കും നമ്മൾ റിമോട്ട് കിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. അതായത് ഓരോ പാട്ടിനനുസരിച്ച് ചിലപ്പോൾ വോളിയം കൂടിയും കുറഞ്ഞും ഒക്കെ വരും. അപ്പോൾ ഇത് എപ്പോഴും ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത്രയും നോബുകൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് റിമോട്ട് കിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രോലോജിക് ബോർഡുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി റിമോട്ട് കിറ്റിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോലോജിക് ബോർഡിൻ്റെ കേസിൽ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് റിമോട്ട് കിറ്റ് യൂസ് ചെയ്യുന്നത്. പേര് പോലെ തന്നെ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു എൻ്റയർ ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇൻപുട്ട് സെലക്ഷൻ, അതുപോലെ ഓരോ ചാനലിൻ്റെയും വോളിയം കൺട്രോൾ, സോങ് പ്ലേ ചെയ്യാനോ പോസ് ചെയ്യാനോ അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന റിമോട്ട് കിറ്റുകളിൽ FR6311 അതുപോലെ RTOS 1590 FP തുടങ്ങിയ ഓഡിയോ പ്രോസസ്സറുകളാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് നോക്കിയറിയാം. സ്പെഷ്യലി ബിൽഡായിട്ടുള്ള ഐ സി ആണ്, ഏകദേശം 40 പിന്നു വരുന്നൊരു SMD ടൈപ്പ് ഐ സി ആണ്. ഇതാണ് ഈ കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഓഡിയോ ഇൻപുട്ട് സെലക്ഷൻ, പിന്നെ ഓരോ ചാനലിൻ്റെ വോളിയം കൺട്രോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഐ സി അല്ലെങ്കിൽ പ്രോസസ്സറാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന കമാൻഡ് കൊടുക്കാൻ വേണ്ടി ഒരു മൈക്രോ കൺട്രോളറും റിമോട്ട് കിറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്പ്ലേയുടെ കൂടുതലായിട്ടും കാണുന്നത് ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റിലായിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ താഴെയായിട്ടാണ് ഈ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റിമോട്ട് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു റോട്ടറി എൻകോഡർ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് കുറച്ച് ICകളുടെ കോമ്പിനേഷൻ ആണ്. PT2323, PT2322, TDS7439. ഇങ്ങനെ കുറച്ച് IC കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് പല റിമോട്ട് കിറ്റുകളും കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓരോ പർപ്പസിനും വേണ്ടി ഓരോ ICകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം PT2323 എന്ന് പറയുന്നത് ഓഡിയോ ചാനൽ സെലക്ഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു 6 ചാനൽ ഇൻപുട്ട് സെലക്ടറാണ് 2323. അതുപോലെ PT2322 എന്ന് പറയുന്നത് ഓഡിയോ പ്രോസറാണ്. ദെൻ TDS7439 എന്ന് പറയുന്നത് ഒരു ടോൺ കൺട്രോൾ IC ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചാനലിലും നമുക്ക് വാസ്, ട്രബിൾ, മിഡ് കൺട്രോൾസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈക്രോ കൺട്രോളറുണ്ട്. മൈക്രോ കൺട്രോളറിൻ്റെ സഹായത്തോടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ പ്രോലോജിക് ബോർഡും റിമോട്ട് കിറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രോലോജിക് ബോർഡ് വെച്ച് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുവാണെങ്കിൽ അവിടെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യോ മീറ്റേഴ്സ് അല്ലെങ്കിൽ ചാനൽ സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ടർ സ്വിച്ചൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ മാനുവലി ഓരോന്നും സെലക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ റിമോട്ട് കിറ്റിൽ മൈക്രോ കൺട്രോളറും അല്ലെങ്കിൽ ഓഡിയോ പ്രോസസ്സും യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റലി ഓരോ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുവാണ്. ഇനിയിപ്പോൾ റിമോട്ട് കിറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ടിത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ആ ഒരു റിമോട്ടിൻ്റെ റേഞ്ച് അനുസരിച്ച് ഏകദേശം ഒരു 10 മീറ്റർ റേഞ്ച് ഇരുന്നുകൊണ്ട് ഈ ആംപ്ലിഫയറിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തേത് അസംബിൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. ഓക്കെ, റിമോട്ട് കിറ്റിലെല്ലാം തന്നെ ഇപ്പം RMC കണക്റ്റേഴ്സാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൽ നമുക്ക് നല്ലൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ കുറേ ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കിയാലും നേരത്തെ പ്രോലോജിക് ബോർഡിൻ്റെ കേസിൽ പറഞ്ഞ അഡ്വാൻറ്റേജ്, അതായത് പ്രോലോജിക് ബോർഡിൽ കിട്ടുന്ന ആ ഒരു സൗണ്ട് എഫക്റ്റ് റിമോട്ട് കിറ്റിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു ഡൗട്ടാണ്. ഓക്കെ, ഈ ബാസ് ട്രബിൾ എഫക്റ്റൊക്കെ അത്രയും തന്നെ റിമോട്ട് കിറ്റിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തേത് പ്രൈസ് റേഞ്ചാണ്. കമ്പാരിറ്റീവ്ലി പ്രോലോജിക് ബോർഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും റിമോട്ട് കിറ്റിന് പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഏകദേശം 1500 രൂപ മുതൽ 3000 രൂപ ഈ ഒരു റേഞ്ചിലാണ് നോർമൽ ടൈപ്പ്, അതായത് ഡോൾബി DTS ഒന്നും ഡീകോഡ് ചെയ്യാത്ത ഈ ഇത്തരത്തിലുള്ള നോർമൽ ടൈപ്പ് റിമോട്ട് കിറ്റുകളുടെ പ്രൈസ് വരുന്നത്. മറ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് റിമോട്ട് കിറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നോയ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. കാരണം പ്രോലോജിക് ബോർഡിലാണെങ്കിൽ
നമ്മൾ മെക്കാനിക്കൽ സ്വിച്ചുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നോയ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ റിമോട്ട് കിറ്റ് വെച്ച് ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡഡ് ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രോലോജിക് ബോർഡിനെ കുറിച്ചും റിമോട്ട് കിറ്റിനെ കുറിച്ചും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റും അതുപോലെ ബഡ്ജറ്റും ഒക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഡയറക്റ്റ് ആയിട്ടും അല്ലാതെ മറ്റ് പല വീഡിയോകളുടെ കമൻറ്റുകളിലൂടെയൊക്കെ ചോദിക്കുന്ന ഡൗട്ടുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇത്തരത്തിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ